Hello. Good morning. Good morning. Good morning, ma'am. Okay, ma'am, happy അല്ലേ? അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പോൾ ഹാപ്പിനെസ്സോട് കൂടി തന്നെ നമുക്ക് ഒരു സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കുന്ന നമ്മുടെ എൻ എൽ ടി സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാം ആണ്. മാമിന്റെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാജിക് ബ്ലോഗ് ആണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാൻ. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. താങ്ക് യു ഗോപിക, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ വെൽക്കമിങ്. ഓക്കെ, ലവ് യു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കേ ഒരു പാട്ട് കേട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താലും ഓക്കെ. അപ്പൊ അതിനൊരു പാട്ട് കേട്ടാൽ മാത്രം പോരാ, അതിനൊരു ആക്ടിവിറ്റി കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കണ്ണ് തുറന്ന് ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ജോയിൻ ചെയ്തല്ലേ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ ഒന്ന് ആഴത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഒരു ടെക്നിക്കാണ്, ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യണം, പക്ഷെ തിരിച്ചു വരുമ്പോൾ കഴിയുന്നതും മാക്സിമം ആൾക്കാർ വീഡിയോ ഓൺ ചെയ്ത് വരണം. ബിക്കോസ് ഇറ്റ് ഇസ് എ മാജിക് ഡേ ആണ്, കർക്കിടകമാണ്, മുഹറമാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ നിങ്ങൾക്കും തരണ്ടേ? അപ്പൊ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റിയാണ്. എല്ലാവരും വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യാം, കണ്ണുകൾ അടച്ച് നിങ്ങളെ ഒന്ന് മനസ്സിൽ കാണുക, വേറെ ആരെയും കാണരുത്, സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങളെ മാത്രം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഞാൻ ഈ പാടുന്ന വഴികളിലൂടെ നിങ്ങളെ മാത്രം കാണുക. ദിസ് എ സ്പെഷ്യൽ ആക്ടിവിറ്റി, ഇറ്റ്സ് എ ഹീലിംഗ് പ്രോസസ്. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, ഈ വരികളിലൂടെ നിങ്ങളെ മാത്രം ഒന്ന് കണ്ട് ഞാൻ പറയുമ്പോൾ വളരെ സാവധാനം പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കുക. ഓക്കെ, റെഡി? റെഡി ആണെങ്കിൽ ഒന്ന് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. റെഡി ആണോ? ഓക്കെ റെഡി മാഡം, മാഡം, റെഡി ആണ്. റെഡി റെഡി. താങ്ക് യു. അപ്പൊ എല്ലാവരും ഉറങ്ങി ഓക്കെ. പോകാതിരിക്കാനാണ് ഞാൻ റെഡി പറയാൻ പറഞ്ഞത് കേട്ടോ. കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വാഭാവികമാണ് തണുപ്പാണ്, ഉറങ്ങിപ്പോകും. അപ്പൊ അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങളെ മാത്രം പുഞ്ചിരിയോടുകൂടി മനസ്സിൽ കാണുക. ഓക്കെ, റെഡി? കന്നിമലരായി കണ്ണിനഴകായി അരികിലായി നിന്നു ഞാൻ, നിന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനോ വന്നു ഞാൻ. കന്നിമലരായി കണ്ണിനഴകായി അരികിലായി നിന്നു ഞാൻ, നിന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനോ വന്നു ഞാൻ. ആരാരും കാണാതെ ഒരു സന്ധ്യ പോൽ പടരും നിതാ, ഇനി നിന്നിൽ ഞാനാകെ, നിന്നിൽ ഞാൻ എന്നിൽ നീ, നമ്മൾ അറിയുന്നിന്നിതാ, നിന്നിൽ ഞാൻ എന്നിൽ നീ, നമ്മൾ അറിയുന്നിന്നിതാ. വളരെ സാവധാനം നമ്മളെ മാത്രം മനസ്സിൽ കണ്ട് പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറന്ന് വീഡിയോ മാക്സിമം വ്യക്തികൾ ഒന്ന് ഓൺ ചെയ്ത് തിരിച്ച് സെഷനിലേക്ക് വരിക. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഫീഡ്ബാക്ക് അവസാനം ചോദിക്കാം, എന്ത് തോന്നി, എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ടോപ്പിക്കിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ്, അപ്പൊ മാജിക് ബ്ലോഗിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബ്ലോഗിനെ കുറിച്ച് അറിയാമല്ലേ. ഇനി അറിയാത്തവർക്കായി ഞാൻ പറയാം. അതായത് ബ്ലോഗ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഇവിടെ സൂം പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലേ, ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, പഠിക്കുന്നു, പരസ്പരം കാണുന്നു, ദൂരെ നിന്ന് നമ്മൾ പരസ്പരം കാണുന്നു, ഷെയർ ചെയ്യുന്നു എന്ന്. ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം ആണ് ബ്ലോഗ് എന്ന് പറയുന്നത്. പലർക്കും അറിയാം, എഴുതുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഈ ബ്ലോഗിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിന്
അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലൊക്കെ നമ്മുടെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ, ഒരുപാട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം, നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം. നമ്മൾ ചില വ്യക്തികളുടെയൊക്കെ ബ്ലോഗുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ബ്ലോഗ് ഫോളോ ചെയ്ത് അവരുടെ ഇൻഫർമേഷൻസ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്ത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് അറിവുകളൊക്കെ നമുക്ക് ബ്ലോഗിലൂടെ കണ്ടെത്താൻ കഴിയും. പല വിശിഷ്ട വ്യക്തികളും ഒരുപാട് ബ്ലോഗ് എഴുതുന്നവരാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചിന്തകളെ കുറിച്ച് നമുക്ക് അതിൽ എഴുതാം. ഒരു വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. ഇതൊരു പേഴ്സണൽ വെബ്സൈറ്റും കൂടിയാണ്. അതായത് ജേർണലും തോട്ട്സും ഒക്കെ അടങ്ങിയ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ആണ്. പല വ്യക്തികളും അവരുടെ ചിന്തകളും അവരുടെ തോന്നലുകളും ഒക്കെ വെബ്സൈറ്റിലൂടെ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ബിസിനസ്സുകാരും ഓർഗനൈസേഷൻസ് ഒക്കെ ഈ ബ്ലോഗുകൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനും മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ബ്ലോഗ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഇതിന് നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്നും ഉണ്ടാക്കാൻ ഒന്നും പോണ്ട. ഇത് ഞാൻ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ഒരു സ്പെഷ്യൽ ഒരു എന്താ പറയാ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 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 ക്യാപ്ഷൻ കൊടുത്തതുപോലെ. മാജിക് ബ്ലോഗ്. ഈ മാജിക് ബ്ലോഗ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്ന് പറയുന്നില്ല, പലരും ബ്ലോഗ് അല്ലെങ്കിൽ ജേണലുകൾ എഴുതാറുണ്ട് അല്ലെ? എഴുതാറുണ്ടോ? ഓക്കെ, അബ്ദുൽ റസാഖ് സാർ നന്നായിട്ട് തലയാട്ടിയിട്ടുണ്ട്. അപ്പൊ സാർ ഏത് തരം ജേണലാണ് എഴുതുന്നത് നമുക്കൊന്ന് ചോദിക്കാം. സാർ ഏത് തരം ജേണലാണ് എഴുതുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ, സാർ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആണെന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് അത് ഷെയർ ചെയ്തതിന്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒരു പക്ഷെ നിങ്ങളൊക്കെ ഇത്തരം ബി മാജിക്കിലൂടെ ക്ലാസ്സിലൂടെ ഒക്കെ കടന്നു വന്നപ്പോൾ അതൊക്കെ എഴുതി തുടങ്ങിയവരുണ്ടാവും. ഇനി ഓക്കെ, ദിവ്യ ദിനോജും എഴുതുന്നുണ്ട്. പക്ഷെ ഇത് എത്ര പേരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ നമുക്കൊന്നും ഒരു പുഞ്ചിരി വരും. അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ എഴുതി, അല്ലെങ്കിൽ മെഞ്ഞാന്ന് വരെ എഴുതി, ഇന്നലെ മറന്നുപോയി, ഇന്ന് ഞാൻ തുടരും എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പൊ ഈ ജേണൽ എഴുതുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ എഴുതുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സും ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിന് മുന്നേ നമ്മുടെ മാജിക് ബ്ലോഗിലേക്ക് വരാം. നമുക്ക് ഈ ഒരു മാജിക് ബ്ലോഗ് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പാട്ട് കേട്ടപ്പോ നിങ്ങളെ കുറിച്ച് മാത്രമല്ലേ ഓർത്തത്? അവിടെ ചിലവർക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? ഒരു സങ്കടം തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോ എന്നെ കുറിച്ച് ഓർത്തപ്പോ, അയ്യോ ഞാൻ ഇങ്ങനെ ഒന്നും ആയാ പോരാ, അല്ലെങ്കിൽ ചിലപ്പോ എന്നെ കുറിച്ച് ഞാൻ കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെ പലതരം ഫീലിങ്സ് നമുക്കുണ്ട് തന്നെ. അപ്പൊ നമ്മൾ അത് കേൾക്കുമ്പോ നമുക്ക് സ്നേഹം വേണം, അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ കഴിയും. ഇങ്ങനെ പലതരം ഫീലിങ്സിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇതൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മൾ ഒരിക്കലും പകർത്തി എഴുതാറില്ല. എന്നാൽ നിങ്ങൾക്ക് ഇന്നു മുതൽ ഒരു മാജിക് ബ്ലോഗ് തുടങ്ങാം. ഈ ബ്ലോഗില് നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മൾ മുന്നിൽ കാണുന്ന യൂണിവേഴ്സിനെ കണ്ടുകൊണ്ടാണ്. ഈ യൂണിവേഴ്സിനെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഉള്ളില് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം വേറൊരാളെ സ്നേഹിക്കുന്നു എന്ന് കരുതുക. നമുക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ഒരു കാരണവശാൽ അയാളെ കിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ അത്രയൊരു വികാരം, ഒരു ഫീലിംഗ് തോന്നി, ഒരു ഇഷ്ടം തോന്നി, അദ്ദേഹത്തെ കണ്ടപ്പോ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ആ വ്യക്തി, അല്ലെ ആ പെൺകുട്ടിയെ കണ്ടപ്പോ, അല്ലെങ്കിൽ ആ അദ്ദേഹത്തെ കണ്ടപ്പോ, അല്ലെങ്കിൽ ആ അവളെ കണ്ടപ്പോ എനിക്കൊരു ഇഷ്ടം തോന്നി, മനസ്സ് തോന്നി. ഇതൊന്നും പുറത്താരതും പറയാനും പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ തോന്നൽ വന്നു നിൽക്കുക, ഇത് ആരോട് പറയും? നമ്മൾ അത് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരും. പക്ഷെ അത്തരം തോന്നൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ഒരിക്കലും അതൊരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ മാജിക് ബ്ലോഗാണ് നമ്മളെ കൂടുതൽ സഹായിക്കുക. നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നി, ഒരു വൈരാഗ്യം തോന്നി, ഒരു കുശുമ്പ് തോന്നി, ഒരു അസൂയ തോന്നി, ഇത് പക്ഷെ മനസ്സിലിട്ട് ഓ ഇത് പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് സപ്രസ് ചെയ്യാൻ നോക്കും. പകരം ഒരു കുഞ്ഞ് പേപ്പർ എടുത്ത് നമുക്ക് ആ സമയം തോന്നിയ എന്ത് വികാരങ്ങളും അതിലൊന്ന് എഴുതുക. ഈ എഴുതുന്നതിനും ഒരു പ്രൊസീജിയർ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഒന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അത് എവിടെയും സൂക്ഷിക്കേണ്ട കേട്ടോ, ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ച് ആരെയും കണ്ടാൽ അതും ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അത് പൂർണ്ണമായും യൂണിവേഴ്സിന് സമർപ്പിച്ചുകൊണ്ട് അത് ഒന്നുകിൽ അത് കത്തിച്ചു കളയുക, അതല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ എവിടെയെങ്കിലും അത് ഉപേക്ഷിക്കുക, അത് അവിടെ തീരും എന്നാണ് പറയുന്നത്. ഇനി മാജിക് ബ്ലോഗിലേക്കുള്ള അതിലെ ഒരു കുറച്ചും കൂടി ക്ലാരിറ്റിയിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മാജിക് ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജേണലാണ്, പക്ഷെ അത് ഒരിക്കലും എവിടെയും സൂക്ഷിക്കേണ്ട ജേണലല്ല എന്നർത്ഥം.
ആ ജേണൽ എഴുതി നമ്മുടെ ഏത് വികാരത്തെയും നമുക്ക് അതിൽ എഴുതിയതിനു ശേഷം, ചിലപ്പോൾ ഒരു ശരീരവേദനയായിരിക്കാം കേട്ടോ, ഒരു തലവേദനയായിരിക്കാം, ഒരു ബുദ്ധിമുട്ടായിരിക്കാം, ഇതും എന്തും നമുക്ക് തോന്നുന്ന എന്ത് വികാരത്തെയും അതിലൊന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ക്ലാരിറ്റിയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ജേണൽ എഴുതുമ്പോൾ ഒരു കുഞ്ഞ് പേപ്പർ എടുത്ത് അത് നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് യുവർ മീഡിയം ആണ്. ചിലർക്ക് ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കാം ഇഷ്ടം, ചിലർക്ക് മലയാളത്തിൽ എഴുതുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചൂസ് ചെയ്യുക. അതിന് ഗ്രാമറോ ഒന്നും നോക്കേണ്ടതില്ല. നമുക്ക് സാധാരണ മനസ്സ് തോന്നുന്ന അതേ വികാരത്തോടു കൂടി വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് എഴുതുക തന്നെ വേണം. ഇത് മൊബൈൽ എടുത്ത് വോയിസ് റെക്കോർഡ് ഒന്നും ചെയ്താൽ പറ്റില്ല, മൊബൈൽ എഴുതിയാലും പറ്റില്ല. നിങ്ങൾ പേപ്പർ എടുത്ത് ഈ മാജിക് ബ്ലോക്ക് നിങ്ങളെ ഒരു മറ്റൊരു തലത്തിലേക്ക്, നിങ്ങളിൽ അലിയാൻ, നിങ്ങളെ സ്വപ്നങ്ങളെ കാണാൻ, നിങ്ങളുടെ വിഷമങ്ങളെ, നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ബ്ലോഗാണ്. അതെവിടെയും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളതല്ല, പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കാനുള്ളതുമല്ല. എഴുതുക, മുഴുവനായിട്ട് ഫീൽ ചെയ്യുക, യൂണിവേഴ്സിന് സമർപ്പിച്ച് താങ്ക്സ് പറഞ്ഞ് കീറിക്കളയാനുള്ളതാണ്. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ചൂസ് യുവർ മീഡിയം. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും വളരെ സ്മൂത്ത് ആയിട്ട് എഴുതാൻ ഇഷ്ടപ്പെടുന്നത് ആ ഒരു മീഡിയം ആദ്യം ചൂസ് ചെയ്യുക. എന്നിട്ട് അത് വളരെ ഏറ്റവും നന്നായി മീഡിയം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത്തരം ഫീലിംഗ് തോന്നിയേക്കാം, ഒരു സങ്കടം തോന്നിയേക്കാം, ഒരു ശാരീരിക വേദന തോന്നിയേക്കാം, ഒരു സന്തോഷം തോന്നിയേക്കാം. അത് പക്ഷെ ആരോടും പറയാനൊന്നും ഇഷ്ടമില്ല. ഞാൻ പണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇന്ന് കണ്ടു, അദ്ദേഹത്തെ അവളെ കണ്ടപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം മനസ്സ് തോന്നി. ഇത് ആരുടെയും പറയാൻ പറ്റുമോ? ഭർത്താവിനോട് പറയാൻ പറ്റുമോ? ഭാര്യയോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, അവിടെ കുടുംബകലഹം ഉണ്ടാവും. പക്ഷെ അത് ഞാൻ താല്പര്യമില്ല, കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആ വ്യക്തി കണ്ടപ്പോ ഒരിഷ്ടം, അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തോട് കണ്ടപ്പോ എനിക്കൊരു ഇഷ്ടം. പക്ഷെ എനിക്ക് കാണാൻ എനിക്ക് ഇഷ്ടം തോന്നിയെങ്കിലും എനിക്കിപ്പോ അത് കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്. പക്ഷെ ലഡു കണ്ടപ്പോ ഒരു ഇഷ്ടം കഴിക്കാൻ തോന്നി. പക്ഷെ ഇത് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഒരു വിമ്മിഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തെ അവിടെ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ചെയ്യേണ്ടത് അതിനൊരു റുട്ടീൻ വെക്കണം, ഒരു സ്ഥിരമായിട്ട് ഒരു റുട്ടീൻ നിങ്ങൾക്ക് വെക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി ഒരു അലാറം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ അന്ന് തോന്നിയ ചില സങ്കടങ്ങൾ, ചില സന്തോഷങ്ങൾ, ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത ഉള്ളിൽ തോന്നിയ ചില കാര്യങ്ങൾ അവിടെ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം സ്റ്റാർട്ട് സ്മോൾ എന്ന് പറയുന്നുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെറുതായിട്ട് ഒരുപാട് പാരഗ്രാഫ് ഒന്നും നിങ്ങൾ എഴുതി നടക്കേണ്ടതെന്നേ. ഓ, എനിക്കിന്ന് ഒരു കുഞ്ഞു തല രാവിലെ എഴുന്നേറ്റ് ഒരു തലവേദന തോന്നി എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു സെന്റൻസ്, ഒരു ഫ്യൂ സെന്റൻസ് ആയിട്ട് എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ എഴുതി എഴുതി വരുമ്പോൾ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും കേട്ടോ. കാരണം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു മാജിക്കും അതിന്റെ ഒരു സർപ്രൈസും സന്തോഷവും ഒക്കെ അതിലുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അടുത്തതായിട്ട് കാണുന്ന നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി ഓണസ്റ്റ് ആൻഡ് ഓപ്പൺ എന്നാണ് പറയുന്നത്. അവിടെ നമ്മളും പേപ്പറും മാത്രമേ ഉള്ളൂ, പിന്നെ യൂണിവേഴ്സും. അവിടെ ഓപ്പണായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എഴുതുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരാള് പെട്ടെന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ ഞങ്ങളെ വീട്ടില് അച്ഛനും അമ്മയുമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അവര് തൽക്കാലം എന്ത് ചെയ്യുന്ന വെച്ചാൽ, അനിയത്തിയുടെ മകൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തൽക്കാലത്തേക്ക് ഒരു 5-6 മാസത്തേക്ക് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം അവർക്ക് കൂടുതൽ യാത്രകളൊക്കെ ആയിരുന്നു എന്ന് മകനെ കുളിച്ചത്. അപ്പൊ വീട് ഞങ്ങളുടെ വീട് പൂട്ടിക്കിടക്കണം. അപ്പൊ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പൂട്ടിക്കിടക്കുന്ന കാണുമ്പോൾ ഇവർ പെട്ടെന്ന് പോയല്ലോ എന്നൊരു സങ്കടം എന്റെ മനസ്സിൽ തോന്നി. പക്ഷെ ഇത് പറയാൻ അവരോട് പറഞ്ഞ അവർ പറയുക എന്തായിരിക്കും, ഇതൊരു 5-6 മാസത്തെ കാര്യം, അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പറയുന്നത് ഒരു കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ, നീ ഏതായാലും ദൂരെ എറണാകുളത്താണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് പോയത്. പക്ഷെ എന്റെ ഉള്ളിലുള്ള ആ സങ്കടം ഞാൻ ആരോട് പറയും? ആരോടും പറയാല്ല. പറയുമ്പോ എല്ലാവരും ആ അപ്പുറത്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഈ മാജിക് ബ്ലോഗിൽ ഒരു കൊച്ചു പേപ്പർ എടുത്ത് അതിന്, അപ്പൊ എനിക്ക് ട്രൂ ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, അപ്പൊ ചിലപ്പോ എനിക്ക് അനിയത്തിയോട് അസൂയ തോന്നിയ ഒരു ഫീലിംഗ് ഉണ്ടാവാം, എനിക്ക് ദേഷ്യം തോന്നിയ ഫീലിംഗ് ഉണ്ടാവും, ഇവർക്ക് വല്ല കാര്യം ഉണ്ട്, അവരുടെ കുട്ടിയെ നോക്കാം, ഇങ്ങനെയൊക്കെ എന്തെല്ലാം ഫീലിങ്സ് എനിക്ക് തോന്നിയെന്നറിയോ. ഞാനും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്ന് ഇതൊക്കെ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ കാര്യമാണ്. ഞാൻ എന്ത് ചെയ്തു, അത് വ്യക്തമായി മുഴുവൻ ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് എഴുതി തുടങ്ങി. എഴുതി തുടങ്ങിയപ്പോ ഒരു പേപ്പറും കഴിഞ്ഞ് 2 പേപ്പറിലേക്ക് എഴുതി. അവസാനം മനസ്സ് ശാന്തമായപ്പോൾ എഴുത്ത് അവിടെ സ്വാഭാവികമായിട്ട് അവിടെ നിന്നു. ഇതൊരു ജേണലാണ്, ഇതൊരു ബ്ലോഗാണ്, നമ്മൾ മാത്രമുള്ള വെബ്സൈറ്റിലുള്ള ഒരു മാജിക് ആയിട്ടുള്ള ബ്ലോഗ്. എഴുതി കഴിഞ്ഞ്
ഞാൻ എന്ത് ചെയ്തു, ഈ ഫീലിങ്സ് എനിക്ക് തോന്നാൻ ഇടയാക്കിയത്, അല്ലെങ്കിൽ ഇത് എനിക്കൊരു പാഠമാക്കി എൻ്റെ മുന്നിൽ എനിക്ക് വേണ്ടി സംഭവിച്ച ഒരു അവസരമാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ, അതിൽ കൂടെ കടന്നു പോകാനുള്ള ശക്തി എനിക്ക് തരണമേ, എനിക്ക് ഇത് എന്നിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് കടന്നു പോകാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് യൂണിവേഴ്സിന് അപേക്ഷിച്ചുകൊണ്ട് അതവിടെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി, നമ്മുടെ അബ്ദുൽ സർ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അത് പൂർത്തിയാക്കി. പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ അത് എന്ത് ചെയ്തു, അത് നന്നായിട്ട് കഥ മടക്കി അല്ലെങ്കിൽ കീറി അത് കത്തിച്ചു കളഞ്ഞു. കത്തിച്ചു കളയുമ്പോൾ അതവിടെ തീർന്നു. ഇതെവിടെ സൂക്ഷിക്കുമ്പോൾ നാളെ ആരെങ്കിലും ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും അത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഒന്നുകിൽ അത് അപ്പൊ നമ്മുടെ മനസ്സ് കത്തിച്ചു കളഞ്ഞ് പതുക്കെ പതുക്കെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫീലിങ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ അങ്ങ് എന്താ പറയുക ഫ്രീ ആയി. രണ്ടു മൂന്ന് ദിവസം അപ്പോഴും ഉണ്ടായിരുന്നു, എന്നാലും പതുക്കെ 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 എന്റെ ഫീലിങ്സ് മുഴുവനായിട്ട് അവിടെ പ്രകടിപ്പിച്ചപ്പോൾ എനിക്ക് അവിടെ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. വല്ലാത്തൊരു മാജിക് ബ്ലോക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത പോലെ, ഞാനും യൂണിവേഴ്സും മാത്രമുള്ള ഒരു വെബ്സൈറ്റ്, അതൊരു മാജിക് ബ്ലോഗ് തന്നെയാണ്. ഈ മാജിക് ബ്ലോഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാജിക് ബ്ലോഗ് എന്ന് എഴുതി ഒരു ബുക്ക് എടുത്ത് വെക്കാം, അതിൽ ഓരോ പേജും എടുത്ത് എഴുതി അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുക. മാജിക് ബ്ലോഗ് എന്നൊരു പുസ്തകം തന്നെ തയ്യാറാക്കി വെച്ച് അതിൽ നിന്നൊരു പേജ് എടുത്ത് കട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ ഫീലിങ്സ് കുറച്ച് സമയമെടുത്ത് വേണമെങ്കിൽ ഒരു മ്യൂസിക് മെഡിറ്റേഷൻ മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് നിങ്ങൾക്ക് തോന്നിയ ആ വികാരത്തെ വ്യക്തമായിട്ട് ഓപ്പൺ ആയിട്ട് സത്യസന്ധമായിട്ട് എന്ന് പറയുമ്പോൾ അസൂയുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവും, ഒരു പ്രണയം ഉണ്ടാവും, ഇതൊക്കെ മനസ്സിൽ തോന്നിയെങ്കിൽ വ്യക്തമായിട്ട് ഓണസ്റ്റ് ആയിട്ടും അതങ്ങ് നന്നായിട്ട് എഴുതി ഫലിപ്പിക്കുക. പഠിപ്പിച്ചു കഴിഞ്ഞ് ഇത് എൻ്റെ ഉള്ളിൽ തോന്നാനിടയാക്കി, അല്ലെങ്കിൽ ഇത് എൻ്റെ മുന്നിൽ ഈ ഒരു വിഷയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ എനിക്ക് ഈ സന്തോഷം തോന്നിയ ഈ ഒരു അവസരത്തെ, കൂടുതലും സന്തോഷത്തെ കുറിച്ചായിരിക്കില്ല നമ്മൾ എഴുതുക, നമ്മുടെ ഉള്ളിൽ തോന്നിയ കുഞ്ഞു കുഞ്ഞു നീറ്റലിനെ കുറിച്ചായിരിക്കും തീർച്ചയാണ്. കാരണം സന്തോഷങ്ങളൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതുന്നുണ്ടാവും, പക്ഷെ ഇതൊരിക്കലും എന്തില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതില്ല. കാരണം അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഹീലിംഗ് വേണം. അതാണ് ഈ മാജിക് ബ്ലോഗിന്റെ പ്രത്യേകത. പതുക്കെ പതുക്കെ നമ്മളിതൊരു റുട്ടീനായിട്ട് എന്നും ചെയ്യുമ്പോൾ നമ്മളുടെ ഹീലിംഗ് അവിടെ സ്വാഭാവികമായി നമ്മൾ തന്നെ ഈ ഒരു മാജിക് ബ്ലോക്കിലൂടെ കണ്ടെത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സർപ്രൈസും. ഒരു പക്ഷെ നിങ്ങൾ ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു വേദന തോന്നിയിരിക്കാം, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല, എഴുതു വ്യക്തമായിട്ട് എനിക്ക് തോന്നിയ ഫീലിങ്ങിനെ കുറിച്ച് ഒപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുക. അവിടെ എന്ത് തോന്നിയാലും അത് ഏത് തരം തോന്നലാണെങ്കിലും അതൊന്ന് എഴുതി പൂർണ്ണമാക്കി ഇത് എനിക്ക് ഇത്തരം ഫീലിങ്സ് നടക്കാനിടയാ സാഹചര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യത്തിൽ കടന്നു പോകാനായ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ കത്തിച്ചു കളഞ്ഞ് സന്തോഷത്തോടുകൂടി ഹീലിംഗ് പൂർത്തിയാക്കുക എന്ന് പറയുന്നു. ഇതൊരിക്കലും എവിടെയും ഷെയർ ചെയ്യാനോ സൂക്ഷിക്കാനോ പാടുള്ളതല്ല, നമ്മുടെ മാത്രം സ്വകാര്യമായ ഒരു മാജിക് ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് അത്. നാളെ ഒരാളും വായിക്കാൻ ഇടവരരുത്. ഇട വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ മനസ്സിലേക്ക് അത് വീണ്ടും വരും, നമുക്കതിന് കുറ്റബോധം തോന്നും. പലപ്പോഴും നമ്മൾ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്, നമ്മുടെ സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയാതെ പോകുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കും എന്ന് പറയും. ഇത് എഴുതി 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 കഴിയുമ്പോൾ നിങ്ങളോട് ഒരാളെ പെട്ടെന്ന് ചോദിക്കാമെന്ന് വെക്കുക, നിങ്ങൾക്കിപ്പോ എന്ത്, നിങ്ങൾക്ക് ചില പോസ്റ്റുകൾ അങ്ങനെ ഫേസ്ബുക്കിൽ വരാറുണ്ട്, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കൂ ഈ ഇത്ര സെക്കൻഡിനുള്ളിൽ, നമുക്കൊരു ഞാനിപ്പോ ഏത് ആഗ്രഹമാണ് പറയുക എന്ന് മനസ്സിൽ തോന്നുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു മാജിക് ബ്ലോഗിന്റെ പ്രത്യേകത ഇത് എഴുതി 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 മുന്നോട്ട് കുറച്ച് കാലം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി രൂപപ്പെടും എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞ് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന് ആകർഷിച്ചെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ ബ്ലോഗിന്റെ ഒരു മാജിക് എന്ന് പറയാം. നമ്മളെ തിരിച്ചറിയാനും നമുക്ക് വേണ്ടത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി കണ്ടെത്താനും അത് ഹീലിംഗോടുകൂടി അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സിലൂടെ കണ്ടെത്താനും ഈ ഒരു പ്രോസസ്സ് നിങ്ങളെ ഏറെ സഹായിക്കും തീർച്ചയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ മാജിക് ബ്ലോഗ് എവിടെയും ഷെയർ ചെയ്യാതെ നമ്മളും യൂണിവേഴ്സും മാത്രം അറങ്ങുന്ന ആ വെബ്സൈറ്റിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് നമ്മളെ ഹീല് ചെയ്ത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടത് എന്താണെന്നുള്ള ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ഈ മാജിക് ബ്ലോഗ് നിങ്ങളെ സഹായിക്കും. കാരണം അതിന്റെ സർപ്രൈസ്, അതിന്റെ ഒരു എന്താ പറയുക ഒരു അത്ഭുതം ഞാൻ ഇന്ന് ഫീല് ചെയ്യുന്നുണ്ട്.
ഒരു പക്ഷെ ഇന്നത്തെ ഈ ക്ലാസ് പോലും ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിന് കണക്കാക്കിയിട്ടുള്ള ഒരു പാട്ടിന്റെ ഒരു പോയിന്റ്സ് പോലും എന്റെ മുന്നിലേക്ക് ഒരു അത്ഭുതം പോലെ വന്ന് നിറയുകയായിരുന്നു. അതുപോലും എന്റെ മുന്നിലേക്ക് എത്തിച്ചു തന്നത് ഇത്തരം ഒരു മാജിക് ബ്ലോഗിലൂടെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്യേണ്ടത് ഇത്രമാത്രം, ഒരു കുഞ്ഞു പുസ്തകം തയ്യാറാക്കുക, അതിന്റെ മുകളിൽ മാജിക് ബ്ലോഗ് എന്ന് എഴുതുക, ഓരോ ദിവസവും അതിലെ പേപ്പർ കട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ ട്രൂ ഫീലിങ്സിനെ ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. അതിന് ഇടയാക്കിയ സാഹചര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയെ പൂർണ്ണമായും കടന്നു പോകാനുള്ള ശക്തി നൽകണമേ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ സമർപ്പിച്ചുകൊണ്ട് നിന്നിലായി ഞാൻ അലിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഹീൽ ചെയ്ത് നമ്മുടെ ആ മാജിക്കിലേക്ക്, അത്ഭുതങ്ങളിലേക്ക് നടക്കാൻ നിങ്ങൾ വഴിയൊരുക്കുക. ഈ ഒരു മാജിക് ബ്ലോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു, ഐ താങ്ക് യു, ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രണവ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഒരുപാട് കാര്യം നമുക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാനും ഒരുപാട് കാര്യം ഓർത്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇനിവേ ആ ഒരു ആക്ടിവിറ്റി ആയാലും ഒരുപാട് ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ആക്ടിവിറ്റിന്റെ ഫീഡ്ബാക്ക് ചോദിച്ചാലോ മാം, അവർക്ക് എന്താണ് പെർഫെക്റ്റ്. ഫീൽ. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഹാൻഡിൽ ചെയ്ത് സംസാരിക്കാം. ഓക്കെ, ഹലോ, ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഹായ് അതിൽ ഒരാൾ. ഹായ് പ്രവീണ മാം, ഓക്കെ, ഗുഡ് ശരി മാം. മോർണിംഗ്. കേൾക്കുന്നുണ്ട് മോളെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ആ പ്രവീണ മാം, ഞാൻ മാം ഇത് പറയുന്നതിന് മുമ്പ് അത് മാം പറഞ്ഞത് 100% സത്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇതിന് മുമ്പ് വിഷമം വരുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവത്തിന് കത്തെഴുതാറുണ്ടായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ ആരും അറിയാണ്ട് കയറി ഇരുന്നിട്ട് വെറുതെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു. അപ്പൊ മാം പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതാറില്ല. ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് മനസ്സിലായതൊക്കെ നമ്മൾ കത്തിച്ച് കളയണമെന്നും, പിന്നെ ഇതുപോലെ നമ്മള് മാജിക് ബ്ലോഗ് ഒന്ന് എഴുതിയിട്ട് അങ്ങനെ വേണമെന്നും ഒക്കെ. അതൊന്നും ഇല്ല, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സുഖം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ ഞാനിപ്പോ മാം പറഞ്ഞപ്പോഴൊക്കെ ഇതിലേക്ക് വളരെ ശ്രദ്ധിച്ചിരുന്നിട്ട് ഞാനത് ഡീപ്പായിട്ടും കേൾക്കുകയായിരുന്നു ഈ പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയും വിശദമാക്കി തന്ന് അത് ശരി, അതിനകത്തൊരു കാര്യം പറഞ്ഞു തന്നു മാമിന്, നന്ദി. അതുപോലെ ഇപ്പം ഫീലിംഗ് ചെയ്ത് എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോ പാടിയില്ലേ, പാടി സമയത്ത് ഞാനത് പാടി സന്തോഷത്തോടു കൂടി ഇങ്ങനെ അഭിനയിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നി കേട്ടോ. താങ്ക് യു, താങ്ക് യു മാം, താങ്ക് യു. നല്ലൊരു സന്തോഷം എനിക്ക് രാവിലെ തന്നതിനു. മുഹറം 10 Thank you. താങ്ക് യു, Love you. താങ്ക് Good യു luck. മാം, താങ്ക് യു. Okay, okay. Thank you so much. Then Preetha ma'am. ഹലോ, ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ് മാം, നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ഒരു 17 വയസ്സിലേക്കാണ് ഞാൻ പോയത്. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ആ ഒരു പ്രായത്തിലേക്ക് പോയി ആ പാട്ട് പാടിയിട്ട്. നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു അതിലത്തെ ലൈനുകളൊക്കെ ഒരു പ്രത്യേക ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ശരിക്കും ആ ഒരു പ്രായത്തിലേക്കാണ് പോയത്. വളരെ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. ഇതുപോലെ ഞാനും ചെയ്യാറുണ്ട്. നമുക്ക് തോന്നുന്ന ടെൻഷൻസോ അങ്ങനെ അത്രയും നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങള് എഴുതിയിട്ട് പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ യൂണിവേഴ്സിന് സമർപ്പിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. ശ്യാമി മാം. ശ്യാമിനി മാം പറഞ്ഞല്ലോ. ഷൈമിന മാം ആയിരുന്നു പറയണ്ടായിരുന്നേ. താങ്ക് യു പ്രവീണ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. മാം എപ്പോഴും എഴുതി ഉള്ളിൽ നിന്നുള്ളതെല്ലാം കളയാനും ഉള്ളിലേക്ക് ക്ലാരിറ്റി വരുത്താനും വേണ്ടിയിട്ടുള്ള രീതിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷന് മാറ്റം വന്നില്ല, പക്ഷെ അതിന്റെ ഡെപ്ത്തിലേക്ക് പോയി. അതൊക്കെ ശരിക്കും നമ്മളെ അലട്ടുന്ന പല കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവും. എത്ര മെഡിറ്റേഷൻ ചെയ്താലും എത്ര നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം, പാസ്റ്റ് ആയിരിക്കാം, പലതും. പക്ഷെ വീണ്ടും വീണ്ടും അതിൽ നിന്ന് നമ്മളെ പ്രസന്റിലേക്ക് കൊണ്ടുവരാനും അതിലേറെ നമുക്ക് ഇപ്പൊ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ നിമിഷം തന്നെ ക്ലാരിറ്റിയോടുകൂടി പറയാനുള്ള ആ ഒരു പവറും കൂടി ഇതിൽ വന്നു കിട്ടുമെന്ന് പറയുന്നുണ്ട്.
തീർച്ചയായിട്ടും ചെയ്യണം, ചെയ്യാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇനി ഞാനത് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു മാം. പിന്നെ സോങ്ങും വളരെ ഡെപ്തിലേക്ക് ഇറങ്ങുന്നായിരുന്നു. മാമിന്റെ വോയിസും പറയാതിരിക്കാൻ വയ്യ, വളരെ സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ശരിക്ക് ഡിവൈൻ വോയിസ് പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കേ ധനോജ്. ഹായ് മാം, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ മാഡം, ഈ പറഞ്ഞ ടോപ്പിക് വളരെ വാല്യുബിൾ ആയ ടോപ്പിക് ആണ്. കാരണം ഒരു സോങ് പറഞ്ഞ് ആ സോങ്ങിലൂടെ തന്നെ ആ ടോപ്പിക് പറയുക എന്ന് വെച്ചാൽ വളരെ ഒരു ഹാർട്ട്ഫുൾ ആയ കാര്യമാണ്. അപ്പൊ മാഡം അത് കൃത്യമായിട്ട് തന്നെ അത് പറഞ്ഞു തന്നെ. അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ്. ഒന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് പലരും ക്ലാസ്സിൽ പറയാറുണ്ട് ഗോൾ സെറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം പറയണം. പക്ഷെ അതൊരു ടാസ്ക് രൂപത്തിൽ ആക്കി തന്നാലാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം മാഡം പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈഫിന് ഗോൾ എഴുതി വെക്കുമ്പോൾ ഡെയിലി ക്ലാരിറ്റി ആയി കഴിയുമ്പോഴേക്ക് നമുക്കത് നമുക്കൊരു മൈൻഡിന് വ്യക്തത ഉണ്ടാവും. പലരുടെയും പ്രോബ്ലം എന്ന് വെച്ചാൽ ഗോൾ ഉണ്ടാവും, പക്ഷെ ആ ഗോളിലേക്ക് എന്താണ് അവരുടെ ഗോൾ എന്നുള്ള വ്യക്തത ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ഡെയിലി എഴുതി കഴിഞ്ഞാൽ ആ ഗോള് നമ്മുടെ മനസ്സിലോട്ടും ആ സബ്കോൺസ് മൈൻഡിലോട്ടും പോകും, പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാനും പറ്റും. അതുപോലെ നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സുകൾ, നമ്മൾ നെഗറ്റീവ് ഫീലിങ്സുകൾ പലപ്പോഴും നമുക്ക് വേറൊരാളോട് പറയാൻ പറ്റത്തില്ല. കാരണം വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരും. അല്ലെന്നുണ്ടെങ്കിൽ അവരിന് വേറെ ആളത്തെങ്കിലും പറയുകയോ നമ്മളെ കുറിച്ച് അവർ തെറ്റായി ചിന്തിക്കുക എന്നുള്ളത് വരും. അപ്പൊ അത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ബേണിംഗ്, പേപ്പർ ബേണിംഗ് എന്നുള്ളൊരു ടാസ്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു 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 കാര്യം, ഇത് ഒന്നും കൂടെ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറയാമോ മേഡം? എനിക്ക് ഈ ബേണിംഗ് സംഭവം പറഞ്ഞല്ലോ, അപ്പൊ അത് അത് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്? അത് എന്ത് എഴുതി ക്ലോസ് ചെയ്യണം? ഇപ്പൊ നമ്മുടെ ഫീലിങ്സ് ഒക്കെ എഴുതിയിട്ട് എന്ത് പറഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതെന്ന് കൂടെ ഒന്ന് വ്യക്തമായി തരാമോ? അത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ചെറുതായിട്ട് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാമോ? ഓക്കെ ധനുജന്, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ധനുജന് ഇന്നലെ വിഷമം തോന്നിയ എന്തെങ്കിലും ഒരു കുഞ്ഞു സംഭവം പറഞ്ഞു, എന്തെങ്കിലും. മേഡം എന്റെ ഇന്നലെ ഫോൺ കളഞ്ഞു പോയായിരുന്നു. ഫോൺ കളഞ്ഞു പോയി ഭയങ്കരമായിട്ടൊരു ഇത്, ഒരു ഞാൻ ഫോണും കൊണ്ട് കാറിലേക്ക് വന്നു, പക്ഷെ മില്ലി സെക്കൻഡിനുള്ളിൽ ഫോൺ കാണുന്നില്ല, കാറിലും കാണുന്നില്ല, വെളിയിലും കാണുന്നില്ല. ആ ഒരു 2 സെക്കൻഡ് ഒരു മിനി ഹാർട്ട് അറ്റാക്ക് പോലെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ഇത് ഭയങ്കര ശ്വാസം മുട്ടില്ല, കാരണം എന്റെ ലൈഫ് എന്ന് വെച്ചാൽ ഫോൺ ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ഞാനൊരു പുള്ളിക്കാരത്തിൽ പറഞ്ഞു, ഞാൻ ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ട്, ഞാൻ പുള്ളിയുടെ പറഞ്ഞ ഫോണൊന്നും വരാം എനിക്ക് ഇന്ന് കോൾ ചെയ്യാൻ. അപ്പൊ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി ഒരു അത് രാത്രി കേട്ടോ, 12 മണിയായി, ഞാൻ ഫിലിം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. അപ്പൊ പുള്ളി പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഫോൺ നമ്പർ തരാം, വിളിക്കാൻ പറഞ്ഞു, വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഇതൊരു ഫ്ലോ ആയിട്ട് പറയാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉള്ളതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പറഞ്ഞു. ഞാൻ ഓക്കെ ഫോൺ കിട്ടിയോ? ഫോൺ കിട്ടി കിട്ടി. ഓക്കെ ഫോൺ കിട്ടി. അപ്പൊ നോക്കൂ, ഒരു കുഞ്ഞു സംഭവം ഉണ്ടായി. പക്ഷെ ആ സമയത്ത് ഒരുപാട് ശ്വാസം മുട്ടൽ വരെ ഞാൻ അനുഭവിച്ചു എന്ന് ധനിച്ച് പറയുണ്ടായി. അപ്പൊ നോക്കൂ, പക്ഷെ ഫോൺ കിട്ടി, നമ്മളതൊന്നും അത് തീർന്നു എന്ന് വിചാരിക്കാം. പക്ഷെ നോക്കൂ, ഒരു കുഞ്ഞു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നാളെ നമ്മുടെ ഫോൺ കിട്ടിയില്ല, അത് തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും ആ ഒരു വിഷമം പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്തപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. പോവാത്തത് കൊണ്ടാണല്ലോ ധനുജ് അതിവിടെ പറഞ്ഞത് പോലും. ഇല്ലെങ്കിൽ ഫോണ് കിട്ടിയിട്ടും ധനുജ മനസ്സ് വീണ്ടും ഇത് പറയാൻ ഇടയാക്കിയത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഇപ്പൊ ഇത് പറയേണ്ട കാര്യമുണ്ടോ, ഫോൺ കിട്ടിയില്ലേ. പക്ഷേ നമ്മുടെ ഉള്ളിൽ അതിന്റെ പേരിലുണ്ടായ ആ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു വേദന, അതിന്റെ പേരിൽ പല ഹോർമോൺസും നമ്മുടെ അഡ്രിനാലിൻ കുറച്ച് കൂടുതൽ ബൂസ്റ്റ് ആയിട്ടുണ്ടാവും ആ പേടിയുടെ സമയത്ത്. അപ്പൊ അതൊന്ന് ഹീല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് പേപ്പർ എടുത്തതിന് ശേഷം ആദ്യം നന്ദി പറയുക. അതായത് ഫോൺ തിരിച്ചു കിട്ടി, ഇനി കിട്ടിയില്ലെങ്കിലും ഓക്കെ, അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ എന്നെ സഹായിച്ച പ്രകൃതിക്ക് നന്ദി ആദ്യം പറയുകയെന്നുണ്ട്. റസാഖ് സാറ് പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം എഴുതുക. താങ്ക് യു യൂണിവേഴ്സ്, ഇത്തരം ഒരു അവസ്ഥയിലൂടെ എന്നെ ശക്തിയോടെ കൊണ്ടുപോകാം. അപ്പൊ ധനുജൻ അങ്ങനെ എഴുതാം, ആദ്യം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യം എഴുതുക, എന്നിട്ട് പിന്നെ വീണ്ടും എഴുതും മൈ ഡിയർ ഗോഡ്നോ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ പേരെടുത്ത് എഴുതി എന്ന് പറയാം.
ഞാൻ ആ സമയത്ത് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ള ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഇത്തരമല്ല കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്തു. അതിനെ തുടർന്ന് എൻ്റെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഉണ്ടായി എന്നതിനെ കുറിച്ച് അത് മുഴുവൻ ധനുജിന് മാത്രമേ ഉള്ളൂ. അത് ട്രൂ ഓണസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണമെങ്കിൽ ഒരു മെഡിറ്റേഷൻ മ്യൂസിക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ ഫീലിങ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. എഴുതി എഴുതി നമുക്ക് മുഴുവനായിട്ട് കുറേ അങ്ങ് എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തിരിച്ചറിയാൻ പറ്റും എന്താണ് ഇതിൽ ഒരു അറിവ് കൂടി കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ ഫോണിൽ എന്തൊക്കെയോ സൂക്ഷിച്ചിട്ടുണ്ട്, അത് എവിടെയെങ്കിലും എടുത്തു വെക്കേണ്ടതുണ്ടോ, രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടോ എന്നൊരു അറിവിലേക്ക്, ഒരു ക്ലാരിറ്റിയിലേക്ക് വരും. അപ്പൊ നെക്സ്റ്റ് ടൈം ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാതിരിക്കാൻ നമ്മൾ അല്ലെങ്കിൽ ഈ ഓരോ കാര്യത്തിനും കൊടുക്കേണ്ട ശ്രദ്ധയെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൂടുതലായിട്ട് വരും. ഈ ക്ലാരിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ അപ്പൊ അനുഭവിച്ച ഫീലിങ്സ് ഒക്കെ മറന്നിട്ടുണ്ടാവും, ഒരു പാഠം നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും. അത് അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ അപ്പോൾ ഇതിന് സമയം എടുത്ത് എഴുതുക എന്ന് പോലും പറയുന്നുണ്ട്. എഴുതി കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ പാഠങ്ങൾക്ക് വീണ്ടും യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ വ്യക്തമാക്കി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അത് അടച്ചു വെച്ച് നന്നായി യൂണിവേഴ്സിന് സമർപ്പിച്ച് അതിനിപ്പോ നൽകിയ പാഠങ്ങൾക്കും അവസരങ്ങൾക്കും വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതങ്ങ് കത്തിച്ചു കളയുക. അല്ലെങ്കിൽ കത്തിച്ചു കളയാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒഴുകുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് മുഴുവൻ കീറി ഒഴുക്കി കളയുക. ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾ അതിൽ നിന്ന് ഹീലായിട്ടുണ്ടാവും തീർച്ചയായും. ധനുജിന് ക്ലിയർ ആയോ? യെസ് മാം, യെസ് മാം. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ഓക്കെ, താങ്ക് യു ധനു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ ദിവ്യ മാം. ഹലോ, എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു അന്നത്തേതും. ഞാൻ ഈ ഇത് ചെയ്യാറുണ്ട്, ജേണൽ എഴുതിയിട്ട് കത്തിച്ച് കളയാറുണ്ട്. അപ്പോ ഒരുപാട് മനസ്സിന് എന്താ പറയാ, ക്ലിയർ ആവാറുണ്ട്. കുറെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരുന്ന അപ്പോ ഞാൻ തന്നെ ഇങ്ങനെ വെറുതെ എഴുതാൻ തുടങ്ങി. എഴുതിയിട്ട് പിന്നെ വേറെ വല്ലവരും വായിക്കൂ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കത്തിച്ചു കളഞ്ഞിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് യൂണിവേഴ്സിന് സമർപ്പിക്കുകയാണ്. അപ്പോ ആ ഒരു സങ്കല്പം വെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിനെ കൂടുതൽ ഹീലിംഗ് ആക്കാനും നമ്മളുടെ ഒരു വൈബ്രേഷൻസിനെ, പോസിറ്റീവ് വൈബ്രേഷൻസിനെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ഇത് സഹായിക്കും. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം, എന്നത്തെ പോലെ തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ ഇങ്ങനെ ഷെയർ ചെയ്തതിന്. ദിവ്യ ചെയ്യാറുണ്ട്. പക്ഷെ ദിവ്യ അവസാനം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിത് ആരും കാണുമല്ലോ എന്ന് പേടിച്ച് കത്തിച്ചു കളയും. ഇവിടെയാണ് നമ്മുടെ മറ്റൊരു പ്രശ്നം, ഇവിടെ പേടിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ മോശമാവില്ലേ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ പേടിയല്ല, ഞാനിത് പൂർണ്ണമായിട്ടും കത്തിച്ച അതിന്റെ ആ ഒരു ഫീലിങ്സിന്റെ ഓരോ കുഞ്ഞു മോളിക്യൂൾസിനെ പോലും പൂർണ്ണമായിട്ടും ഞാൻ പ്രകൃതിയിലേക്ക് നൽകുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് ചിരട്ടയോ അല്ലെങ്കിൽ അങ്ങനത്തെ മൺപാത്രങ്ങൾ എന്തെങ്കിലും പുറത്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞ് പേപ്പർ അല്ലേ, അതങ്ങ് പൂർണ്ണമായി കത്തിക്കുമ്പോൾ അതിന്റെ ആ ഒരു ചാരം പ്രകൃതിയിലേക്ക് സമർപ്പിക്കുകയാണ്. അത് അതിൽ അലിഞ്ഞു ചേരട്ടെ, ഞാൻ ഹീല് ചെയ്യപ്പെടട്ടെ എന്ന ഒരു സമാധാനത്തോടു കൂടി ദിവ്യം ചെയ്യൂ. ഓക്കെ, ഒന്ന് ലാസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയെന്ന് മാത്രം. അപ്പൊ നമുക്കൊരു ആശ്വാസം കൂടിയാണ്, നമ്മളൊന്നും ഒളിച്ചു വെക്കില്ല, ഏൽപ്പിക്കുന്നത് പ്രകൃതിയാണ്. ഇപ്പോ കൂടെ കുറച്ചുകൂടി പ്രപഞ്ചത്തിന്റെ എന്താ പറയാ, യൂണിവേഴ്സുമായിട്ട് നമുക്ക് ബന്ധം കൂടുതൽ, നമ്മൾ ഒരു ടച്ച് ആയപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാൻ, നമ്മൾ പ്രകൃതിയോട് സംസാരിക്കാൻ തുടങ്ങി, യൂണിവേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കൊരു ടച്ച് വന്നു. ആദ്യം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലീക്ക് ഔട്ട് ആവുന്നുണ്ടെന്ന്. അപ്പൊ അത് അവസാനിപ്പിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ എന്നോട് തന്നെ കുറെ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ വെച്ച് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു ബുക്കിൽ എഴുതുന്നതാണ് ബെറ്റർ. എഴുതിട്ട് കത്തിച്ചു കളയും, അത് വീട്ടുകാർ കാണുമെന്നുള്ള പേടി കൊണ്ടാണ് കത്തിച്ചു കളയുന്നത്. പിന്നീടാണ് പ്രപഞ്ചവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും പിന്നെ പ്രപഞ്ചത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സങ്കല്പത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു വൈബ്രേഷന്റെ, ആ ഹീലിംഗിന്റെ പവർ മനസ്സിലാവുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച് മാം, ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു തന്നതിന്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
നല്ലൊരു അറിവായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ക്ലാസ്. അന്നത്തെ ക്ലാസ് പറയാനാണ് എസ് എന്നൊരു പ്രത്യേക തരം അറിവായിരുന്നു. നമുക്കൊരു ടൈം മാനേജ്മെന്റ്, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ വർക്കിൽ കുറച്ച് സമയം ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ 10 മണിക്കൂറോ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ബാക്കിയുള്ള സമയം കുറച്ച് സമയം നമ്മൾ അതിൻ്റെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ കുറച്ച് സമയം ഈ പ്രപഞ്ചവുമായി സംസാരിക്കുന്നു, കുറച്ച് സമയം ഇണയോടത്ത് സംസാരിക്കുന്നു, കുറച്ച് സമയം കുട്ടികളോടൊത്ത് സംസാരിക്കുന്നു, കുറച്ച് സമയം സുഹൃത്തുക്കളോടൊത്ത് സംസാരിക്കുന്നു, കുറച്ച് സമയം കുടുംബത്തോടൊത്ത്. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സെക്കൻഡ് പോലും ഒഴിവില്ല. എത്ര ജോലി ഇല്ലാത്ത ആളുകളാണെങ്കിലും അവനും ഭയങ്കര ബിസിയാണ്. കാരണം ഈ ഒരു ചിട്ടയായ ഒരു ലൈഫ് ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അതിൽ കുറേ ചാർട്ടുകൾ ഇപ്പൊ ഈ ദിവ്യ കുറച്ച് പൊട്ടം വിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്ത് ചെയ്തിപ്പോ പ്രപഞ്ചബോധ മനസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ആ അല്ലേ. സംസാരം കേട്ടുമ്പോ അല്ലേ ആ ഒരു മൈൻഡ് നോക്കി ഓരോരുത്തരെ മൈൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ബിമാജിക്കിൽ വരുന്ന ആളുകളെ മൈൻഡ് പോണ പോക്ക് നോക്കി പ്രപഞ്ചബോധവുമായി ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അത് എവിടെ എത്തിയറിയോ അതിന്റെ ആ പവറ്. അപ്പോ ഇതേപോലെ തന്നെ ദിനാചാര സംസാരിച്ചത് ഓരോരോ ഫീഡ്ബാക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഫീഡ്ബാക്കിൽ അവരുടെ സംസാരത്തിൽ ആദ്യത്തെ ആളുകളല്ല, ഇപ്പൊ ശ്യാമിനൊക്കെ എവിടെയോ എത്തി. അതേപോലെ അവരുടെ സംസാരത്തിൽ അവരുടെ മൈൻഡ് പോകുന്നത് നമുക്ക് ശരിക്കും കാണാൻ കഴിയും. അവരുടെ യാത്ര ഓരോരുത്തർ ക്യാമറ ഒക്കെ ഉണക്കി സംസാരിക്കുമ്പോൾ അവരുടെ യാത്ര നമുക്ക് ശരിക്കും കാണാൻ കഴിയും ഓരോ. അപ്പൊ അത് നമ്മൾ ഈ ബിമാജിക്കൽ ദിവസം വരുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ നമ്മളെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു, പ്രപഞ്ചവുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക കോസ്മിക് കോൺഷ്യസ് മൈൻഡുമായുള്ള ഈ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകുന്നത്. താങ്ക് യു, നല്ലൊരു അറിവായിരുന്നു, നല്ലൊരു അറിവായിരുന്നു. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു മാജിക്കൽ ഹീലിംഗ് ടെക്നിക്കാണ് ഉണ്ടായത്. നല്ലൊരു നമ്മളെ നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള സങ്കടം ദേഷ്യം എന്തായാലും ശരി അതെല്ലാം എഴുതിയിട്ട് യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് എഴുതി യൂണിവേഴ്സിനെ സമർപ്പിക്കാന്നുള്ളത്. അങ്ങനെ അതിനുശേഷം അത് കത്തിച്ച് കളയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ദൂരീകരിക്കുകയും നമ്മൾ പോസിറ്റീവായി മാറുകയും ചെയ്യും. നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം പാട്ട് നന്നായിരുന്നു. വീണ്ടും ഒരു തേരെ ബീന മുമ്പ് പറഞ്ഞ യൂണിവേഴ്സ് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. താങ്ക് യു, താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. ഓ പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. ഇപ്പൊ എല്ലാ ദിവസത്തെ ക്ലാസ്സും എന്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് പറഞ്ഞ നമ്മുടെ ടോപ്പിക് പോലും ഒരു മാജിക് ഫീൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ വിമൻസിൽ ഇങ്ങനെ നല്ല സെഷൻ എടുത്തുനിന്ന് താങ്ക് യു സോ മച്ച് മാം. അപ്പൊ എല്ലാവരും കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക, സക്സസ് ഉണ്ടാവട്ടെ, ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, ഇനി താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച് ടു ഓൾ. താങ്ക് യു ഓൾ. Thank you, Praveena.